ഹലോ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പം വീണ്ടും പതിവുപോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ അടങ്ങി വന്നിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം. അപ്പം ഇന്ന് ആഗസ്റ്റ് അല്ലോ ഡിസംബർ 8 ഇന്ന് എത്ര മലയാള സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. 8 ചിത്രങ്ങളാണ് ഇന്ന് മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എത്ര പേർക്ക് അറിയാം ഇന്ന് ഇത്രയും സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്? ഓരോ സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഞാനൊന്ന് പറയാം ഏതൊക്കെ സിനിമയാണെന്ന്. എ രഞ്ജിത്ത് സിനിമ, നമ്മുടെ ആസിഫ് അലി നായനുള്ള ചിത്രമാണ് എ രഞ്ജിത്ത് സിനിമ. അതുപോലെ പുള്ളി ദേവാണ് ഇതിൽ നായനായിട്ട് വരുന്നത്. അതുപോലെ രജനി, അതായത് രജനി സിനിമയിൽ കാളിദാസാണ് നായനായിട്ട് വരുന്നത്. അതുപോലെ ചീന ട്രോഫി, ധ്യാൻ ശ്രീനിവാസൻ നായനായിട്ടുള്ള ചിത്രമാണ്. താളുകൾ വന്നിരിക്കുന്നത് അൻസാൻ പോളും രാഹുൽ മാധവ് ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്ത്. അതുപോലെ ഓ സിൻഡ്രല്ല, നമ്മുടെ അനുമേനോനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അതുപോലെ റാണി, ബിജു സോപാനം, അതായത് നമ്മുടെ ഉപ്പുമുളകിലെ ബിജു സോപാനമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അതുപോലെ നൊണ, ഇന്ദ്രൻസ് ആണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ നാനിയുടെ ഹായ് നന്ന എന്ന് പറഞ്ഞ ചിത്രവും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രോളം, അതായത് 8 ചിത്രം മലയാളത്തിൽ നിന്നുണ്ട്, അതുപോലെ ഒരു ചിത്രം പുറത്തു നിന്നുള്ളത്, അങ്ങനെ 9 ചിത്രങ്ങളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയോ ഇത്രയും സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്? അപ്പം ഈ പടം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, അല്ലെങ്കിൽ സിനിമ ഫീൽഡ് ഉള്ളവർ പറഞ്ഞതായിരിക്കും, റിവ്യൂ പറഞ്ഞതിൻ്റെ കുഴപ്പം കാരണം പരാജയപ്പെട്ടു. എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഈ സിനിമ പോയി കാണുക. ഇത്രയും സിനിമകളുണ്ട്, പറഞ്ഞ സ്പീഡിൽ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതേക്കുള്ളൂ ഞാനെന്ത് പറയാനും. പിന്നെ നമുക്ക് അപ്ഡേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ആനിമലിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത് 527.6 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള കണക്കുകളിൽ ആനിമൽ സിനിമ നേടിയിരിക്കുന്നത്. 527 കോടി, ഇനി 1000 കോടി എടുക്കാൻ ചാൻസ് ഉണ്ടോ? 1000 കോടി കളക്ഷൻ നേടുമോ ആനിമൽ സിനിമ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ ബോളിവുഡിലൊക്കെ ഒരു സംവിധായകനാണ് അനുരാഗ് കശ്യപ്. എല്ലാവർക്കും അറിയാം ഭയങ്കര ഫേമസ് ഡയറക്ടറാണ് അദ്ദേഹം. തമിഴ്നാട്ടുകാരനാണ്, പക്ഷെ തമിഴിൽ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് അദ്ദേഹം തമിഴിൽ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു. ജി വി പ്രകാശാണ് ഈ ചിത്രത്തിൽ നായകനായിട്ട് വരുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ബോളിവുഡിൽ നല്ല പേരെടുത്തൊരു സംവിധാനമാണ് അനുരാഗ് കശ്യപ്. തമിഴിൽ വന്ന് അടിപൊളി സിനിമകൾ എടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ നമ്മുടെ ധനുഷ്, ധനുഷിൻ്റെ ഒരു 50-ാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് ധനുഷാണെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ ഇപ്പം ധനുഷ് 48, 49 എന്നീ ചിത്രങ്ങളുടെ പണിപ്പുരയിലൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് 50-ലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ 50 ധനുഷാണ് സംവിധാനം ചെയ്യുന്നതൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ സംവിധാനം നേരത്തെ ചെയ്ത സിനിമ ഏതൊക്കെയായിരുന്നു ഓർക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ. പിന്നെ നമ്മുടെ മലൈക്കോട്ട വാലിബൻ 24 മണിക്കൂറിനുള്ളിൽ 82 ലക്ഷം വ്യൂസാണ് മലൈക്കോട്ട വാലിബന് കിട്ടിയിരിക്കുന്നത്. അതായത് മലയാള സിനിമയിൽ ഒരു 24 മണിക്കൂറിൽ ടോപ്പ് വ്യൂസ് കിട്ടിയിരിക്കുന്ന ഒരു ടീസറായി മാറിയിരിക്കുകയാണ് മലൈക്കോട്ട വാലിബൻ്റെ. നേരത്തെ കിങ് ഓഫ് കൊത്ത ആയിരുന്നു ടോപ്പിൽ നിന്നത്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്ത് മലൈക്കോട്ട വാലിബൻ 1-ാമത് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ വ്യൂസ് ഈ ടീസറിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 10 മില്യണൊക്കെ കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, 10-11 കോടിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റെക്കോർഡ് സൃഷ്ടിക്കട്ടെ, അതുപോലെ തന്നെ സിനിമയും റെക്കോർഡുകൾ സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ ഇന്ന് വേറൊരു അപ്ഡേറ്റ് വന്നിരുന്നത് യശ് 19 ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടോക്സിക് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ടീസർ അല്ലെങ്കിൽ ആ അനൗൺസ്മെൻറ്റ് പോസ്റ്ററൊക്കെ, പോസ്റ്റർ അല്ലോ വീഡിയോ, അതൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടു, എൻ്റെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. നല്ലൊരു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് 10/4/2025 ഏപ്രിലാണ്. 2025 ഏപ്രിൽ 10 തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഈ സമയം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആ സമയത്ത് തന്നെ അല്ലായിരുന്നോ 10 തീയതി തന്നെ അല്ലായിരുന്നോ നമ്മുടെ KGF 2 റിലീസ് ചെയ്തത് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പം ഇന്നത്തെ അപ്ഡേറ്റുകൾക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.